இன்ஜிபச்சடிஸ் வினோதம். വളരെ ഈസിയും ടേസ്റ്റിയുമായ ഒരു പുഡിങ്ങാണ് നമ്മളിന്ന് റെഡിയാക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അത്രയും ടേസ്റ്റുള്ള ഒരു പുഡിങ്ങാണിത്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേ. സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഞാനിവിടെ പുഡിങ്ങിന് ബേസ് കൊടുക്കാൻ എടുത്തിരിക്കുന്നത് കേക്ക് പീസാണ്. കേക്ക് റെഡിയാക്കിയപ്പോൾ ബാക്കി വന്ന പീസ് വെച്ചാണ് ഇത് ചെയ്യുന്നത്. കേക്ക് പീസിന് പകരം ബിസ്ക്കറ്റ് ഉപയോഗിച്ച് നമുക്ക് ഈ പുഡിങ് റെഡിയാക്കിയെടുക്കാവുന്നതാണ്. വെനില കേക്കിൻ്റെയും ചോക്ലേറ്റ് കേക്കിൻ്റെയും പീസാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. കേക്ക് പീസ് നമുക്ക് നന്നായി പൊടിച്ചെടുക്കാം. ഇതാ കേക്ക് മൊത്തത്തിൽ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ഏത് പാത്രത്തിലാണോ കേക്ക് അല്ല സോറി കേക്കല്ല പുഡിങ് സെറ്റ് ചെയ്യുന്ന ആ പാത്രത്തിലേക്ക് നമുക്ക് ഈ കേക്കൊന്ന് ഇട്ടു കൊടുക്കാം. പാത്രത്തിന്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ വേണം ഇതിട്ട് കൊടുക്കാൻ. എല്ലാ വശത്തും നന്നായി സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് കേക്കിന്റെ പൊടി. ഇനി നമുക്ക് ഇതിന്റെ മുകളിലേക്ക് കുറച്ച് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഒരു അരമണിക്കൂറിന് ശേഷം നമ്മുടെ കേക്ക് ഇത് ഞാൻ സെറ്റാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചോക്ലേറ്റ് നമ്മളെ വൈറ്റ് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു ഗനാഷാക്കിയെടുത്തതാണ്. ഇതും ഞാൻ കേക്കിന് വേണ്ടിയിട്ട് റെഡിയാക്കിയതായിരുന്നു. അപ്പോൾ അത് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കാം. എല്ലാ ഭാഗത്തും ഇങ്ങനെയൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ലെയറും കൂടി സെറ്റാവുന്നത് വരെ നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഗനാഷ് ഒഴിച്ചതും സെറ്റായിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുക്കാം. ഈ വിപ്പിംഗ് ക്രീം ചോക്ലേറ്റ് മിക്സ് ചെയ്തതാണ്. ചോക്ലേറ്റ് അല്ല, നമ്മളെ കൊക്കോ പൗഡർ മിക്സ് ചെയ്ത വിപ്പിംഗ് ക്രീമായത്. അതും ഒരു ലെയറായിട്ട് നമുക്ക് ഇതിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. വിപ്പിംഗ് ക്രീം നമുക്കിതൊന്ന് ഇങ്ങനെ ലെവൽ ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കാം. വിപ്പിംഗ് ക്രീം സെറ്റാകുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് ചോക്ലേറ്റ് ഗനാഷ് റെഡിയാക്കിയെടുക്കാം. ഡബിൾ ബോയിൽ മെത്തേഡിലാണ് ഞാനിവിടെ റെഡിയാക്കിയെടുക്കുന്നത്. ഞാൻ അതിൽ ഒരു ബൗൾ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വിപ്പിംഗ് ക്രീം ഇല്ലെങ്കിൽ നമുക്ക് ഫ്രഷ് ക്രീം എടുത്താലും മതി. കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതൽ ഫ്രഷ് ക്രീമാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മുടെ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ അത് വെച്ച് ചെയ്യുക. ഇനി അതിലേക്ക് ഞാൻ കുറച്ച് ഡയറി മിൽക്കിൻ്റെ ചോക്ലേറ്റാണ് ഇട്ട് കൊടുക്കുന്നത്. അതും ഇതേപോലെ തന്നെ ഇതൊക്കെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് മെൽട്ടാക്കിയെടുക്കാം. ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടാലും മതി, അന്നേരം പെട്ടെന്ന് മെൽട്ടായി കിട്ടും. ഞാൻ പിന്നെ ഓർമ്മിക്കാതെ അങ്ങനെ തന്നെ പീസ് എടുത്തിട്ട് പോയി. അതാണ് കുറച്ച് ടൈം എടുത്തത് ഇതൊന്ന് മെൽട്ടാവാൻ. നമ്മുടെ ചോക്ലേറ്റ് ഒക്കെ മെൽട്ടായിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ചും കൂടി ഒരു കളർ കൊടുക്കണ്ടെങ്കിൽ മീൻസ് കളറല്ല ഒരു ഗ്ലേസിങ്ങിന് വേണ്ടിയെങ്കിൽ നമുക്ക് ഇതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല. കേക്കിനൊക്കെ ചെയ്യുന്നെങ്കിൽ ഞാൻ ബട്ടർ ചേർത്ത് കൊടുക്കലുണ്ട്. അന്നേരം നമുക്ക് ഇത് കുറച്ചും കൂടി ലൂസായിട്ടാണ് വേണ്ടത്. ഇതിപ്പോൾ ഞാൻ പുഡിങ്ങിനായതുകൊണ്ടാണ് കുറച്ച് കട്ടിയിലാക്കിയെടുത്തത്. കാരണം ചോക്ലേറ്റിൻ്റെ അളവ് കൂട്ടി, അല്ലെങ്കിൽ നമ്മൾ ചോക്ലേറ്റ് കുറച്ചു വിപ്പിംഗ് ക്രീമിൻ്റെ അളവ് കൂടുതലായിട്ടാണ് എടുക്കാറ്. ഇതിപ്പോൾ വിപ്പിംഗ് ക്രീം കുറവും ചോക്ലേറ്റ് കുറച്ച് കട്ടിയിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ഞാൻ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചൂടാറിയതിന് ശേഷം നമ്മുടെ കേക്ക് അല്ല സോറി പുഡിങ് സെറ്റ് ചെയ്തതിലേക്ക് നമുക്കിതൊന്ന് ഒഴിച്ചു കൊടുക്കാം. ചൂടാറിയിട്ട് വേണം ഒഴിക്കാൻ, അങ്ങനെ തണുത്ത് ഇതാകരുത്. അന്നേരം ഇത് പിന്നെ നമ്മളെ ആ ബൗളിലേക്ക് തന്നെ ഇതായി പോകും, സെറ്റായി പോകും. അപ്പോൾ ചെറിയൊരു ചൂടിതായതിന് ശേഷം ഇത് നമുക്ക് പുഡിങ് സെറ്റിലേക്ക് അങ്ങനെ ഒഴിച്ചിട്ടൊന്ന് നാല് ഭാഗത്ത് സ്പ്രെഡാക്കി കൊടുക്കാം. ഇനി ഇതൊന്ന് സെറ്റാകുന്ന നേരം നമുക്ക് ഇതൊന്നും കൂടി ഫ്രിഡ്ജിൽ വെച്ചിട്ട് വരാം. ഇത് പെട്ടെന്ന് സെറ്റായി കിട്ടും, നമ്മുടെ ഗനാഷ് പെട്ടെന്ന് സെറ്റാവും. അപ്പോൾ അതുവരെ ഒന്ന് ഫ്രിഡ്ജിൽ വെക്കാം. ഗനാഷും സെറ്റായിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് ഞാൻ വൈറ്റ് വിപ്പിംഗ് ക്രീം കൊടുത്തിട്ടൊന്ന് സെറ്റ് ചെയ്യാൻ വെക്കുകയാണ്. നമുക്കിതിന് ചുറ്റും
ചുറ്റുമല്ല മുഴുവനായിട്ട് തന്നെ വിപ്പിംഗ് ക്രീം. നേരത്തെ നമ്മൾ ചേർത്ത് കൊടുത്തില്ല, നമ്മൾ നേരത്തെ ചോക്ലേറ്റിൻ്റെ ചേർത്ത വിപ്പിംഗ് ക്രീമാണ് ചേർത്ത് കൊടുത്തത്. ഇപ്പം പ്ലെയിൻ ആയിട്ട് വേറെ ഫ്ലേവറൊന്നും ഇല്ലാതെ ഇനി ഇതൊന്ന് ഇങ്ങനെ ലെവൽ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതും ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കാം. നമുക്ക് നമ്മുടെ പുഡിങ് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ച് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിടാം. ഞാൻ ഡയറി മിൽക്കിൻ്റെ ചോക്ലേറ്റ് തന്നെയാണ് അത് ഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഇതൊരു ഭംഗിക്ക് ഇങ്ങനെ കുറച്ച് കുറച്ച് ഇട്ട് കൊടുക്കാം. വളരെ ടേസ്റ്റിയായ പുഡിംഗ് റെഡിയായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് അറിയുക തന്നെ വേണം. എൻ്റെ അഭിപ്രായം കമൻ്റ് ബോക്സിലൂടെ അറിയിക്കുക. ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയി വരുന്നത് വരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.